കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 868 വരെ എത്തി. 868 ശേഷം ഇനി മുമ്പോട്ട് പോവാണ്. നമ്മൾ മുമ്പോട്ടേ പോകും, ബാക്കോട്ട് പോവില്ല. കണ്ട 12,000 ഈസി കിട്ടുന്നു മാനന്തവാടിയിൽ. സോ മുമ്പോട്ട് പോവാം, മുമ്പോട്ട് പോവാം. ഇലക്ട്രിക്കൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണൂര്, സോറി, 12,000 കിട്ടുന്നു. NSS പാലക്കാട് സിവിൽ 12,000. കണ്ടോ റേഞ്ച് നോക്ക്, 12,000 നിങ്ങൾക്ക് ഈ ഒരു ടോപ്പ് 6 കോളേജ് കിട്ടുന്നത് കണ്ടില്ലേ. മുമ്പോട്ട് പോവാം. RIT കോട്ടയം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ 12,000. എൻ്റെ മോനെ പവർഫുൾ. പവർ ഇസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ടൈം. സോ മുമ്പോട്ട് പോവാം, മുമ്പോട്ട് പോവാം. RIT കോട്ടയത്തിൽ സിവിൽ എഞ്ചിനീയറിങ്ങും മെക്കാനിക്കലും കിട്ടുന്നുണ്ട് 12,000. ഇലക്ട്രോണിക്സ് കിട്ടുന്നില്ലേ, ഇലക്ട്രിക്കൽ കിട്ടുന്നില്ലേ, കമ്പ്യൂട്ടർ സയൻസ്. ഓ മൈ ഗോഡ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്. പക്ഷേ അത് നിങ്ങൾ റിസർവേഷൻ നോക്കണം, LA ആണ് റിസർവേഷൻ. നിങ്ങൾ നോക്കിയേ മുമ്പോട്ട് പോകാൻ പാടുള്ളൂ. സ്റ്റേറ്റ് മെറിറ്റിൻ്റെ കാര്യം അത് സെപ്പറേറ്റ് ശ്രദ്ധിക്കുക. സോ നമ്മൾ മുമ്പോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. രാജീവ് ഗാന്ധി മെക്കാനിക്കൽ കണ്ടോ. ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് എത്തി. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരം 12,000 പോകുന്നുണ്ട്. ചിലവർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടാ ഈ റാങ്കിൽ എനിക്ക് കിട്ടുമോ, അപ്പം എൻ്റെ ഉത്തരം എന്താണ്, മോപ്പപ്പിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്, ബിക്കോസ് ഇത് ലാസ്റ്റ് കൊല്ലത്തെയാണ്. സോ മുമ്പോട്ട് പോവാം, നമുക്ക് പുറകോട്ട് പോകേണ്ട കാര്യമില്ല. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ GEC ശ്രീകൃഷ്ണപുരം 12,953. എൻ്റെ മോനെ പവർ. MA കോളേജിൽ മെക്കാനിക്കൽ 13,000. അടിപൊളി. ഇലക്ട്രോണിക്സ് മുമ്പോട്ട് പോകാം. NSS പാലക്കാട് ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ് ആരും അറിയാണ്ട് ഒളിച്ചിരിക്കുന്ന ഒരു ബ്രാഞ്ചാണ് ഇൻസ്ട്രുമെൻറ്റേഷൻ. ഇഷ്ടമുള്ളവർക്ക് ഒന്ന് പോയി എടുക്കാം, അതിൻ്റെ ഫ്യൂച്ചറും സ്കോപ്പും ഒന്ന് സെർച്ച് ചെയ്ത് മുമ്പോട്ട് പോവാം. സോ കെമിക്കൽ എഞ്ചിനീയറിംഗ് ആയിട്ട് GEC കോഴിക്കോട്. 3 കോളേജിലെ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ളൂ. GEC തൃശ്ശൂർ, TKM വെസ്റ്റീൽ, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോട്. എടുക്കുകയാണെങ്കിൽ GEC എടുക്കുക, ശേഷം TKM എടുക്കുക. രണ്ടും പറ്റിയിലെ നേരെ വിട്ടോ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോടിലേക്ക്. സോ കണ്ണൂർ സിവിൽ എഞ്ചിനീയറിംഗ് EZ കാറ്റഗറി 13,000 വരെ പോകുന്നുണ്ട്. സോ നിങ്ങൾ ഈ കാറ്റഗറിയും കൂടി ഒന്ന് ശ്രദ്ധിച്ച് മുമ്പോട്ട് പോയിരുന്ന വലിയ ഉപകാരമായിരുന്നു. നമ്മൾ മുമ്പോട്ട് പോകുക തന്നെയാണ്. കമ്പ്യൂട്ടർ സയൻസ് 13,000. പക്ഷേ ഇത് DWS കാറ്റഗറിയാണ്, നിങ്ങൾ മറക്കരുത്. കാറ്റഗറി നോക്കാൻ മറന്നു പോകരുത്. സ്റ്റേറ്റ് മെറിറ്റ് അല്ലാന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആ കാറ്റഗറി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചാൻസ് കുറവാണ്. സോ അത് കൃത്യമായിട്ട് നിങ്ങൾ മുമ്പോട്ട് തന്നെ പോകണം. സോ നമുക്ക് ബാക്കിയിലേക്ക് പോകാം. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാൽ നിങ്ങൾക്കാണ് അതിൻ്റെ യൂസ്ഫുൾ. സോ അടുത്ത NSS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പാലക്കാടിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 13,000 കിട്ടി. മുമ്പോട്ട് തന്നെ പോവുള്ളൂ, ഞാൻ എന്നും മുമ്പോട്ട് പോകാറുള്ളൂ. എനിക്ക് മുമ്പോട്ട് പോയാൽ മതി. സോ മുമ്പോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പോട്ട് മുമ്പോട്ട് നോക്കി 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 പോവുക. റിസർവേഷനും കാര്യങ്ങളും സൈഡിൽ, അത് നമ്മുടെ വീണ്ടും എത്തി. നമ്മുടെ ഫുഡ് ടെക്നോളജി ആരോ ചോദിച്ചിരുന്നു, ഫുഡ് ടെക്നോളജിക്ക് ഇതാണ് ബെസ്റ്റ് എന്ന് എനിക്ക് ഫീലാക്കുന്നു. മുമ്പോട്ട് തന്നെ പോകുന്നു, മുമ്പോട്ട് തന്നെ പോകുന്നു. അത്ഭുതങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നു. അതാ നോക്കുന്നു, നമ്മൾ NSS പാലക്കാട് സിവിൽ എഞ്ചിനീയറിംഗ് 14,000 കിട്ടുന്നു. അടിപൊളി അടിപൊളി. MA കോളേജിൽ മെക്കാനിക്കലും 14,000 കിട്ടുന്നു. GEC തൃശ്ശൂറും CET പ്രൊഡക്ഷനും ചോദിച്ചവർക്കുള്ള ഉത്തരമാണ്, കട്ട് ഓഫ് കണ്ടില്ലേ, ഏകദേശം ഒന്നാണ്. 14,000 തന്നെ രണ്ടും കിട്ടുന്നുണ്ട്. മുമ്പോട്ട് തന്നെ പോവാം. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് GEC ശ്രീകൃഷ്ണപുരം 14,000. പവർഫുൾ. പോട്ടെ പോട്ടെ പോട്ടെ. റൈറ്റ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇടുക്കിയിൽ എത്രയാണ് കിട്ടുന്നത്? EZ കാറ്റഗറിക്കാണെങ്കിൽ 14,000. സ്റ്റേറ്റ് മെറിറ്റാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. കാരണം ആ സ്റ്റേറ്റ് മെറിറ്റിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചാൻസ് കുറയും. കാരണം സ്റ്റേറ്റ് മെറിറ്റുകാർക്ക് അത് കിട്ടുള്ളൂ. മുമ്പോട്ട് പോവാം, മുമ്പോട്ട് പോവാം. ആംബുലൻസിന് ശബ്ദം കേൾക്കുന്നു. മുമ്പോട്ട് പോവാം, മുമ്പോട്ട് പോവാം. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ മാനന്തവാടി എഞ്ചിനീയറിംഗ് കോളേജിൽ 15,000 കിട്ടുന്നുണ്ട്. സ്റ്റേറ്റ് മെറിറ്റിലാണ് കിട്ടുന്നത് മനസ്സിലാക്കുക. അടുത്തത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം CET 15,000 കിട്ടിയിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ, പക്ഷേ VK കാറ്റഗറിയാണെന്നും കൂടി ചിന്തിക്കുക. മുമ്പോട്ട് മുമ്പോട്ട് തന്നെ പോവുക. നമ്മൾ നോക്കുന്നത് കമ്പ്യൂട്ടർ സയൻസിന് ഇനി കാണാൻ പറ്റില്ല എന്ന് ഉറപ്പാണ് നമുക്ക്. പക്ഷേ കമ്പ്യൂട്ടർ സയൻസിന് നമ്മൾ കണ്ടു, പക്ഷേ SC കാറ്റഗറിയിലാണ്. അത് 15,000 കിട്ടി. കാറ്റഗറി വരുമ്പോൾ നമുക്കതിൽ പ്രത്യേകിച്ച് നോക്കാല്ല, നമ്മൾ സ്റ്റേറ്റ് മെറിറ്റാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, കട്ട് ഓഫിൻ്റെ വേരിയേഷൻസ്. അലോട്ട്മെൻറ്റിന് ശേഷമാണ് മോപ്പപ്പ് നടക്കുന്നത്. മോപ്പപ്പ് അലോട്ട്മെൻറ്റ് പങ്കെടുക്കണം. ഇത്രയും പോലെ ഞാൻ ഇങ്ങനെ മോപ്പപ്പിൻ്റെ വീഡിയോ 2-3 പ്രാവശ്യം പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു ഉറപ്പ് വരണം. നിങ്ങൾക്ക് ഇത് ഒരു ഹോപ്പുണ്ട്, ഹോപ്പുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് എനിക്ക് ഇത് വെച്ചിട്ടേ കാണിച്ചു തരാൻ പറ്റും. അല്ലാണ്ട് എനിക്കൊരിക്കലും പറയാൻ പറ്റില്ല എത്ര കുട്ടികളാണ് ഇനിയിപ്പോൾ വരാൻ പോകുന്നത്. അത് നമ്മൾ കാണിച്ചു തരാണ്, മാക്സിമം കാര്യങ്ങൾ കാണിച്ചു തരാണ്, അത്രയേ നമുക്ക് പറ്റുള്ളൂ. സോ മുമ്പോട്ട് തന്നെ പോകും, നമ്മൾ മുമ്പോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ മുന്നോട്ട് തന്നെ പോട്ടെ. സോ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ് NSS പാലക്കാട് സ്റ്റേറ്റ് മെറിറ്റ് 16,000 പോയി. സോ അത് കിട്ടാൻ അത്ര ടൈറ്റ് ഇല്ലാത്ത കോഴ്സ് തന്നെയാണ്. സോ മുമ്പോട്ട് തന്നെ മെല്ലെ മെല്ലെ കണ്ട് 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 പോവുക. സോ നമ്മൾ ഇത്രയും മാക്സിമം നിങ്ങളിലേക്ക് എല്ലാ കാര്യങ്ങളും എത്തിക്കുന്നുണ്ട്. സോ സ്റ്റേ വിത്ത് ദ ചാനൽ. ബി കമ്പ്യൂട്ടർ സയൻസ് SC ആണ്, ഇടുക്കിയിൽ 18,000 വരെ പോയിട്ടുണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിക്കണം, ആ കാറ്റഗറിയും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ല കാര്യമൊക്കെ. സോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതിലൊക്കെ ഹോപ്പിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ പറയുന്നത് ഇതൊക്കെ ലക്കാണ്, മോപ്പപ്പും സ്പോട്ടും. സോ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ മാനന്തവാടി 19,000 സ്റ്റേറ്റ് മെറിറ്റ്. കണ്ടോ,
അതാണ് ഞാൻ പറയുന്നത്. സ്റ്റേറ്റ് മെറിറ്റ് ആണെങ്കിലും നമ്മൾ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് അലോട്ട്മെൻറ്റ് കൊടുത്ത് മുമ്പോട്ട് പോയാൽ നമുക്കൊരു ഹോപ്പുണ്ട് മക്കളെ, മുമ്പോട്ട് തന്നെ പോവുക പുറകിലേക്കുണ്ട്. നമ്മളിപ്പോൾ 1240 നമ്മുടെ മൂന്നാമത്തെ വീഡിയോ തന്നെ നമ്മൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. മോപ്പപ്പിൻ്റെ കാര്യം വീഡിയോ 1 മുതൽ മോപ്പപ്പിൻ്റെ ഫസ്റ്റ് എക്സ്പ്ലനേഷൻ വീഡിയോ, മോപ്പപ്പിൻ്റെ ഫസ്റ്റ് കട്ട് ഓഫ് വീഡിയോ, മോപ്പപ്പിൻ്റെ സെക്കൻഡ് കട്ട് ഓഫ് വീഡിയോ, ഇത് മോപ്പപ്പിൻ്റെ തേർഡ് വീഡിയോ, ഇത് മൂന്നാലും കണ്ടാൽ മാത്രം മോപ്പപ്പ് കൃത്യമായിട്ട് മനസ്സിലാവും. ഒരാളോടും പോയി ചോദിക്കേണ്ട, ഞാൻ തന്നെ പറഞ്ഞു തന്നത് കണ്ടാൽ മതി, അത്രയും എനിക്ക് പറയാനുള്ളൂ. സോ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ GEC പാലക്കാട്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇടുക്കി, കട കൃത്യമായിട്ട് എത്ര ഭാഗ്യമാണ് 20,000 റാങ്കിലൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നത്, എന്താ ലെവല്. കണ്ടോ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മാനന്തവാടി സ്റ്റേറ്റ് മെറിറ്റ് 21,000 വരെ കിട്ടുന്നത്. അപ്പോൾ ഗവൺമെൻറ് കോളേജിലൊക്കെ 20,000 ഉള്ളവർക്ക് ഒരു പ്രതീക്ഷ വയ്ക്കാം എന്ന് തന്നെയാണ് ഈ വീഡിയോ നമുക്ക് കാണിച്ചു തരുന്നത്. സോ മെല്ലെ മെല്ലെയാണ് മുമ്പോട്ട് പോകുന്നത്, എനിക്കും നല്ല ടൈം പോകുന്നുണ്ട്, ഇങ്ങനെ മെല്ലെ മെല്ലെ പോക്കും. പക്ഷേ എനിക്ക് പ്രശ്നമില്ല, കാരണം വൺസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി, ഞാൻ നിങ്ങൾക്ക് വേണ്ടി തീർത്തിട്ടേ ഇവിടുന്ന് പോവുള്ളൂ, അത് ഉറപ്പാണ്. സോ നിങ്ങളും എന്നെ സപ്പോർട്ട് ചെയ്താൽ നിങ്ങൾക്കും നല്ലോണം മുന്നോട്ട് പോകാൻ പറ്റും. മാക്സിമം എഫേർട്ട് ഇടുന്നുണ്ട്, 95% കാര്യങ്ങൾ നിങ്ങളെ എത്തിക്കാൻ നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. സോ എനിക്കതിൽ സന്തോഷമുണ്ട്. സോ മുമ്പോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഇടുക്കിയിൽ മുസ്ലിം കാറ്റഗറി 23,000 കിട്ടിയിട്ടുണ്ട്. സോ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ, പക്ഷേ SC കാറ്റഗറിയാണ്, 24,000 കിട്ടിയത്. കാറ്റഗറി നമ്മൾ ശ്രദ്ധിക്കുക, കാരണം നമുക്ക് ഇവിടെ ഇനി CET GEC ഒക്കെ കാണുകയാണെങ്കിൽ ആ കാറ്റഗറിയും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഈ ഒരു റേഞ്ചിൽ നമുക്ക് സ്റ്റേറ്റ് മെറിറ്റിൽ കിട്ടാൻ EZ കാറ്റഗറി ഇടുക്കിയിലെ അമ്മയെ മെക്കാനിക്കൽ എഞ്ചിനീയർ, മെക്കാനിക്കലിൻ്റെ പൂരം 26 കണ്ടോ. EZ കാറ്റഗറിക്കാർ ശ്രദ്ധിക്കുക, EZ കാറ്റഗറിക്ക് ഒരു ഹോപ്പ് ഉണ്ട്, അത്രേ പറയുള്ളൂ. EWS പിന്നെ പറയണ്ട, ഭയങ്കര സ്കോപ്പാണ്. സോ TKM എഞ്ചിനീയറിംഗ് കോളേജ് സിവിൽ എഞ്ചിനീയറിംഗ് SC കാറ്റഗറി ഇത്ര റാങ്ക്. സോ മുമ്പോട്ട് പോവാം, ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് BH കാറ്റഗറി 29,000 കിട്ടിയിട്ടുണ്ട്. സോ ഇങ്ങനെ ഇങ്ങനെ പോയി ഫുഡ് ടെക്നോളജീസ് കോളേജ് ഓഫ് ഫുഡ് ടെക്നോളജി തുമ്പൂർമൊയി, അവിടെയും SC കാറ്റഗറിക്ക് 31,000 വരെ സീറ്റ്. സോ നിങ്ങൾ കണ്ടോ, നമ്മൾ 30,000 റേഞ്ച് എത്തി, ഇനി ഫുള്ള് റിസർവേഷൻകാർക്കേ സീറ്റുള്ളൂ. സോ കൃത്യമായി റിസർവേഷനും മറ്റേതും കണ്ടു. 53 പേജിലെത്തി, 2 പേജും കഴിഞ്ഞാൽ നമ്മളുടെ വീഡിയോ കഴിഞ്ഞു. ഇത്രയും ഒരു 10-20-25 മിനിറ്റ് ചിലവാക്കിയാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് കട്ട് ഓഫ് കാര്യങ്ങൾ മനസ്സിലായി. സോ ഇതാ പോയി പോയി പോട്ടെ പോട്ടെ. കണ്ടോ, 47,430 നമ്മൾ അങ്ങനെ അവസാനിച്ചു. MA കോളേജ് കോതമംഗലത്തിൽ ST വിഭാഗത്തിലുള്ള ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന കോഴ്സ് ആ കുട്ടിക്ക് കിട്ടി. അയാളുടെ റോൾ നമ്പർ 14,15,58 ആ ഒരു റോൾ നമ്പറുള്ള ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞു. 47,430 റാങ്ക്, MA കോളേജ് കോതമംഗലം ബ്രാഞ്ച് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. നമ്മളെല്ലാവരും ഓമന പേരിൽ ട്രിപ്പിൾ എന്ന് വിളിക്കുന്ന ആൾക്ക് ST കാറ്റഗറി കിട്ടിയത്. സോ ഇതാണ് കീം 2021 മോപ്പപ്പ്. നിങ്ങൾ കുറേ കാലങ്ങളായി അന്വേഷിച്ച് നടക്കുന്ന ആളാണ്. ഇനി അടുത്തത് നിങ്ങൾക്ക് സ്പോട്ട് അലോട്ട്മെൻ്റ് ആണ് വേണ്ടത്. നമ്മൾ അതും കണ്ടുപിടിക്കാൻ മാക്സിമം ശ്രമിക്കും. ശേഷം നമ്മൾ പുതിയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചാനലിൽ കൊണ്ടുവരും. സോ ബി വിത്ത് ദ ചാനൽ, സ്റ്റേ വിത്ത് ദ ചാനൽ. മിസ്റ്റർ എഞ്ചിനീയർ ഈസ് ഹിയർ ഫോർ യു അൺടിൽ ദ സ്പോട്ട് അലോട്ട്മെൻറ്. സോ നിങ്ങളൊന്നും കൊണ്ട് പേടിക്കേണ്ട, ഞാനിവിടെയുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ വെക്കുക, വേറെ ഒന്നും ശ്രദ്ധിക്കേണ്ട. സോ ഇറ്റ്സ് ഫോർ യു, നോട്ട് ഫോർ മീ. സോ മിസ്റ്റർ എഞ്ചിനീയർ സൈനിങ് ഓഫ്. പുതിയൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. നാളെ തിരിച്ചു പോവുകയാണ്, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരിലേക്ക്. അവിടെ പോയാലും ഞാൻ വീഡിയോ ഇടാൻ നോക്കും. സോ താങ്ക് യു സോ മച്ച്.